നഴ്സറിപ്പടി സ്വദേശി അടിമപ്പറമ്പിൽ മുഹമ്മദ് എന്ന ബാവയാണ് മകന്റെ കുത്തേറ്റ് മരിച്ചത്. 58 വയസ്സായിരുന്നു. പ്രതി റിയാസ് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. 40 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി 6 മാസം മുമ്പാണ് ബാവ നാട്ടിൽ സ്ഥിരതാമസമാക്കിയത്. വീട്ടിലും നാട്ടിലും സ്ഥിരം പ്രശ്നക്കാരനായ റിയാസ് വാക്കുതർക്കത്തിനിടെ പിതാവിനെ കുത്തുകയായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷമാണ് പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. സംഭവത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞാണ് നാട്ടുകാർ വിവരമറിയുന്നത്. ഓടിക്കൂടിയ നാട്ടുകാർ ബാവ പൂമുഖത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ബാവയുടെ ശരീരത്തിൽ 18 കുത്തുകളുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. തിരൂർ DYSP KM സൈദാലി, വളാഞ്ചേരി CI മുഹമ്മദ് ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ മൃതദേഹം വീട്ടിൽ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മറിയാമുവാണ് മരണപ്പെട്ട ബാവയുടെ ഭാര്യ. സിംലത്ത്, ഹാരിസ്, ജസീല, റിയാസ്, റാഷിദ് എന്നിവർ മക്കളാണ്. സൽസ്വഭാവിയും നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനുമായിരുന്ന ബാവ മകന്റെ കൊലക്കത്തിക്കിരയായെന്ന വാർത്ത ഞെട്ടലോടെയാണ് നാട്ടുകാർ ശ്രവിച്ചത്. അറിഞ്ഞവർ നഴ്സറിപ്പടിയിലേക്ക് ഒഴുകിയെത്തി. സ്ഥിരം പ്രശ്നക്കാരനായ റിയാസ് നിസ്സാര കാരണത്തിനാണത്രേ പിതാവിനെ 18 തവണ കുത്തിയത്. 40 വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം നാട്ടിൽ താമസമാക്കിയ ബാവയുടെ ദാരുണ മരണം നാട്ടുകാരെയും ബന്ധുക്കളെയും കണ്ണീരിലാഴ്ത്തി. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: മുകൾ നിലയിൽ ഉറങ്ങാൻ കിടന്ന ബാവ രാത്രി 12:30 കറണ്ട് പോയതിനെ തുടർന്ന് താഴത്തെ മുറിയിൽ TV കണ്ടുകൊണ്ടിരുന്ന മകൻ റിയാസിനോട് TV പിൻ വിച്ഛേദിക്കാൻ ആവശ്യപ്പെടുകയും ഇതനുസരിക്കാതെ വാക്ക് തർക്കമുണ്ടാകുകയും വീട്ടിലെ കത്തി ഉപയോഗിച്ച് മകൻ ബാവയെ കുത്തുകയുമായിരുന്നു. ബഹളം കേട്ട് മുറിക്കുള്ളിൽ നിന്നും ഓടിയെത്തിയ ബാവയുടെ ഭാര്യ മറിയാമുവിന്റെ നിലവിളി കേട്ടാണ് മരുമക്കൾ ഓടിയെത്തിയത്. അപ്പോഴേക്കും പിതാവ് നിലത്ത് വീണിരുന്നതായി മകൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ഉടൻ തന്നെ റിയാസ് വീടിന് പുറത്തിറങ്ങിപ്പോയതായും മകൾ മൊഴി നൽകി. കൊലപാതകം പുറത്തറിയാൻ സമയമെടുത്തത് നാട്ടുകാരിൽ സംശയത്തിനിട നൽകുന്നുണ്ട്. പ്രതി സ്ഥിരം പ്രശ്നക്കാരനാണെന്നും ഇതിനു മുമ്പ് അയൽവാസിയായ യുവാവിനെ റിയാസ് കത്തികൊണ്ട് കുത്തി മാരകമായി പരിക്കേൽപ്പിച്ചിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. ഇതിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുകയാണ്. മാത്രമല്ല, കൊല്ലപ്പെട്ട പിതാവ് ബാവയ്ക്ക് നേരെ പലതവണയായി പ്രതി റിയാസ് ആക്രമണം നടത്തിയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. തന്നെ റിയാസ് വധിക്കുമെന്ന് ബാവ പറഞ്ഞിരുന്നതായും നാട്ടുകാർ അറിയിച്ചു. പ്രദേശത്തിന് ഏറെ പ്രിയങ്കരനായ ബാവയുടെ കൊലപാതകം നാടിനെ ഏറെ ദുഃഖത്തിലാഴ്ത്തി.